ഹലോ ഡിയർ ഫ്രണ്ട്സ്, ബാക്ക് ടു നേച്ചർ വിത്ത് ദിസോടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാഴ്ചകൾ തേടി വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം സ്ഥലമായിട്ടുള്ള കൊട്ടാരക്കരത്തിലാണ്. ഇവിടെ ഒരു ക്ഷേത്രമുണ്ട്, കൊട്ടാരക്കരയിൽ പാണ്ഡിവേൽ ക്ഷേത്രം എന്നാണ് അതിൻ്റെ പേര്. ആ ക്ഷേത്രത്തിന് മുന്നിൽ ഒരു ആൽമരമുണ്ട്. ആ ആൽമരത്തിൽ നിറയെ ഈ ആൽപ്പഴം, അതുണ്ടാകുന്ന എല്ലാ സീസണുമില്ല, വർഷത്തിൽ ഒന്നോ രണ്ടോ ടൈമാണ്. ഈ ഉണ്ടാകുന്ന സമയത്ത് തന്നെ വളരെ ദൂരെ നിന്നും ഈ പഴം കഴിക്കാനായിട്ട് ഒരു പക്ഷി വരുന്നുണ്ട്. ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട്, പക്ഷേ ഇത് ഒരുപാട് ദൂരത്ത് വരുന്ന വളരെ അപൂർവമായിട്ട് മാത്രം കാണുന്ന ഒരു പക്ഷിയും വരുന്നുണ്ട്. അതിനെ കാണാനായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ക്ഷേത്രം. ഒരു ചെറിയ ക്ഷേത്രമാണ്, പാണ്ഡിവേ ദേവി ക്ഷേത്രം എന്നാണ് പേര്. എൻ്റെ മുന്നിലാണ് ഈ ആൽമരമൊക്കെ ഉള്ളത്. കാണാൻ നല്ല രസമുണ്ട്. ഈ ഒരു മണികൾ ഇങ്ങനെ കെട്ടി അമ്പലത്തിന് മുന്നിലാണ് ആലിൻ്റെ മുന്നേ ഒരു ചെറിയ തോടൊക്കെ ഉണ്ട്. ഈ ആലിലാണ് വരുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം, ഇന്ന് നമുക്ക് കാണാൻ പറ്റുമല്ലോ എന്നുള്ളത്. പക്ഷേ ഒരു അരമണിക്കൂറായി, പ്രാവ് ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ ഇവിടെ തൊട്ട് ബാക്കിലുള്ളൊരു വാഴയിൽ നമ്മുടെ വവ്വാൽ, ഫ്രൂട്ട് ബാറ്റ് എന്ന് പറയുന്ന ആ വലിയ വവ്വാൽ, അത് വന്നിട്ടുള്ളത്. അതിനെ നമുക്ക് കാണാനായിട്ട് ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതിന് ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ഗ്രേറ്റർ ഫ്രൂട്ട് ബാറ്റ് എന്നൊക്കെ പേര് ഇതിനുണ്ട്. പഴ വവ്വാൽ എന്നാണ് മലയാളത്തിൽ പറയുന്നത്. നമ്മൾ സാധാരണ വവ്വാൽ എന്ന് വിളിക്കപ്പെടുന്നത്. ഇത് ഒരു പക്ഷിയല്ല, ഇതൊരു സസ്തനിയാണ്. ഇതിൻ്റെ ഈ ഇന്ത്യൻ ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ പറക്കുന്ന കുറുക്കൻ എന്ന പേര് വരാൻ കാരണം ഇതിൻ്റെ രൂപമാണ്. ഏകദേശം ഈ കുറുക്കൻ്റെ രൂപത്തോട് നല്ല സാമ്യമുള്ള മുഖമൊക്കെ ഉണ്ട് ഇതിന്. ലോകത്ത് ഏറ്റവും വലിപ്പം കൂടിയ വവ്വാലുകളിൽ ഒന്നാണ് നമ്മുടെ ഈ ഫ്ലൈയിങ് ഫോക്സ് അല്ലെങ്കിൽ ഫ്രൂട്ട് ബാറ്റ്. പഴങ്ങൾ, തേൻ, വിത്തുകൾ തുടങ്ങിയവയൊക്കെയാണ് ഇതിൻ്റെ ആഹാരം. നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായിട്ട് കാണപ്പെടുന്ന, നഗരങ്ങളിലും ഗ്രാമങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു ജീവിയാണ് ഈ പഴവവ്വാൽ. ഏകദേശം 1.5 kilo ആണ് ഇതിൻ്റെ ഭാരം. ഇളം മഞ്ഞ, തവിട്ട്, കറുപ്പ് ഇങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ നിറം. വലിയ കണ്ണുകളും ചെവികളുമാണ് മറ്റൊരു പ്രത്യേകത. നമ്മുടെ നാട്ടിൽ ഒരുപാട് ടൈപ്പ് വവ്വാലുകളുണ്ടെങ്കിലും ഇതാണ് ഏറ്റവും വലുപ്പമുള്ളത്. ക്ഷേത്രത്തിന് ചുറ്റും വയലാണ്. അതുപോലെ തന്നെ തൊട്ട് ബാക്കിൽ ഇവിടെ ഒരു ഈ തോടിനോട് ചേർന്ന ഒരു മുളങ്കാടൊക്കെ ഉണ്ട്. ഇതൊക്കെ കൊണ്ടായിരിക്കാം ഇവിടെ ഒരുപാട് പക്ഷികളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ വയലിൽ നമ്മുടെ ഏഷ്യൻ ഓപ്പൺ ബില്ല് ചേരാക്കൊക്കെ എന്ന് പറയുന്ന ഒരു പക്ഷിയെ കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ സാധാരണയായിട്ട് കാണുന്നേ, പക്ഷേ നേരത്തെ ഒരുപാട് നമ്പർ ഉണ്ടായിരുന്നു, ഒരുപാട് എണ്ണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വളരെ കുറച്ചിപ്പം കാണുന്നില്ല. ഞാനിവിടെ പണ്ടൊക്കെ വരുമ്പോൾ 5 or 6 ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ അതിപ്പം 1 or 2 കാണുന്നുള്ളൂ. ഏഷ്യൻ ഓപ്പൺ ബില്ല് അല്ലെങ്കിൽ ചേരാക്കൊക്കൻ എന്ന് മലയാളത്തിൽ അറിയപ്പെടുന്ന ഈ പക്ഷി സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു പക്ഷിയാണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡങ്ങളിലും അതേപോലെ തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളെല്ലാം ഇത് കാണപ്പെടുന്നുണ്ട്. ചാരനിറവും അതുപോലെ തന്നെ വെളുപ്പും കറുത്ത വാലുകൾ, ചിറകുകൾക്കും അതുപോലെ തന്നെ കറുത്ത നിറമായിരിക്കും. ഇതിൻ്റെ കൊക്കുകൾ അത് മറ്റു പക്ഷികളെ പോലെ ചേർന്നിരിക്കാറില്ല, കൊക്കുകൾക്കിടയിൽ ഒരു വിടവുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പേര് ചേരാക്കൊക്ക് എന്നുള്ള, ചേരാക്കൊക്കൻ എന്നുള്ള പേര്. ഒച്ച്, കക്ക, ഞണ്ടുകൾ, മീൻ തുടങ്ങിയവയാണ് ഇതിൻ്റെ ആഹാരം. ഈ കട്ടിയുള്ള തോടുള്ള ഒച്ചിനെയും ഞണ്ടുകളെയൊക്കെ ഇത് വളരെ നിഷ്പ്രയാസം ഇത് പൊട്ടിച്ച് കഴിക്കാറുണ്ട്. കൊക്കിൻ്റെ രൂപത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്. അങ്ങനെ നമുക്ക് ഏഷ്യൻ ഓപ്പൺ ബിൽ, ഏഷ്യൻ ഓപ്പൺ ബിൽ ചേരാ കൊക്ക് എന്ന് മലയാളത്തിൽ പറയുന്ന ആ പക്ഷി നമുക്ക് കാണാൻ സാധിച്ചു. ഇവിടെ ഇപ്പം ഈ ഒരു വയലിൽ നിൽക്കുന്നത് ചീനി നട്ടുണ്ട്, നമ്മുടെ കപ്പ മരച്ചീനി. ആ മരച്ചീനി നട്ടിരിക്കുന്ന കാലത്ത് വളരെ അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്നൊരു പക്ഷി, അത് ഓറിയൻ്റൽ ടർട്ടിൽ ഡോവ് എന്നാണ് എൻ്റെ പേര്. ഇത് എല്ലാ വർഷവും ഈ സമയത്ത് ഇവിടെ വരുന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. സാധാരണഗതിയിൽ അങ്ങനെ എളുപ്പം കാണാൻ കഴിയുന്നൊരു പക്ഷിയൊന്നുമല്ല ഓറിയൻ്റൽ ടർട്ടിൽ ഡോവ്. ഒറിയൻ്റൽ ടർട്ടിൽ ഡോവ്, ചെമ്മോലിപ്രാവ് എന്നൊക്കെ മലയാളത്തിൽ ഇതിൻ്റെ പേരുണ്ട്. ആമപ്രാവ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം. ഏഷ്യ
അതുപോലെ തെക്ക് കിഴക്കൻ ഏഷ്യ തുടങ്ങിയ മിക്കവാറുമുള്ള യൂറോപ്പ് തുടങ്ങിയ എല്ലാ ഭാഗങ്ങളിലും ഇതിനെ കാണപ്പെടുന്നുണ്ട്. വിത്തുകൾ, നെല്ല്, ഗോതമ്പ്, അങ്ങനെ ഇതൊക്കെയാണ് ഇതിൻ്റെ ആഹാരം. മിക്കവാറൊക്കെ നിലത്തിരുന്ന് ഇത് ഈ ആഹാരം കഴിക്കാറുണ്ട്. ആകർഷകമായ തൂവലുകളാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ നമ്മുടെ സ്പോട്ടഡ് ഡോവുമായിട്ട് നല്ല സാമ്യമുണ്ട്. പക്ഷേ എങ്കിൽ ഇതിൻ്റെ ചിറകളിലുള്ള വലിയ പുള്ളികൾ, പിന്നെ കഴുത്തിലുള്ള ഇതിൻ്റെ സ്പോട്ടിൻ്റെയൊക്കെ വ്യത്യാസം, ഇതൊക്കെ കൊണ്ടാണ് നമ്മളിതിനെ തിരിച്ചറിയാൻ കഴിയുന്നത്. നല്ല ഭംഗിയുള്ള, അല്പം വലിപ്പമുള്ള ഒരു പ്രാവാണ് നമ്മുടെ ഈ ഓറിയൻ്റൽ ടർക്കി ഡോവ് അഥവാ ചെങ്ങോലി പ്രാവ്. ഓറിയൻ്റൽ ടർക്കി ഡോവ്, അതിനെയും നമുക്ക്, ഞാനങ്ങനെ ഇതിനെ ഇവിടെ പ്രതീക്ഷിച്ചതല്ല ഈ ഓറിയൻ്റൽ ടർക്കി ഡോവ്, അതിനെ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഓറിയൻ്റൽ ടർക്കി ഡോവിനെ ഒരുപാട് പക്ഷികളൊക്കെ സാന്നിധ്യമുണ്ട് നമ്മുടെ ഈ ചെറിയ ചെറിയ പ്രദേശങ്ങളാണെങ്കിലും. ഇവിടുത്തെ ഈ പച്ചപ്പും എല്ലാം കൊണ്ടാണ് ഇവർ കൂടുതലും ഇങ്ങനെയുള്ള ഇതിൻ്റെയൊക്കെ ഒരു സാന്നിധ്യം ഈ ഭാഗത്തൊക്കെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഇലയിലിരിക്കുന്ന ഒരു ചിലന്തി, നമ്മുടെ പച്ചെറുമുണ്ടല്ലോ ആ ഉറുമ്പിൻ്റെയൊക്കെ രൂപത്തിലൊക്കെ ഉള്ള ഒരു ചിലന്തി, അതിൻ്റെ രൂപം കണ്ടാൽ നമ്മൾ ആ ഉറുമ്പാണെന്ന് വിചാരിക്കുന്നത്, പക്ഷേ ഇത് ഉറുമ്പല്ല, ഒരു ചിലന്തിയാണ്. അതിനെ കാണാൻ കഴിഞ്ഞു. ഉറുമ്പ്, ഉറുമ്പെട്ടുകാലി എന്നാണ് ഇതിനെ മലയാളത്തിൽ വിളിക്കുന്നത്. ഈ ഉറുമ്പിൻ്റെ രൂപത്തിനോട് നല്ല സാദൃശ്യമുണ്ട്. ഇത് ഈ ഇങ്ങനൊരു രൂപം മിമിക്ക് ചെയ്യുന്നത് തന്നെ മറ്റു ജീവികളിൽ നിന്നും മറ്റും ഉള്ള ഉപദ്രവം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമ്മുടെ ഈ ആലിൽ പ്രാവ് വന്നിട്ടുണ്ട്. മഞ്ഞക്കാലി പ്രാവ്, മഞ്ഞക്കാലി പ്രാവ്, യെല്ലോ ഫ്രൂട്ടഡ് ഗ്രീൻ ബീച്ച്, വളരെ ഭംഗിയുള്ളൊരു പ്രാവാണ്. ഇതെല്ലാ വർഷവും ഇവിടെ വരുന്നു എന്നുള്ളതാണ്, എങ്ങനെ ഇത് അറിയുന്നറിയില്ല. കറക്റ്റ് ഈ ഇത് പൂക്കുന്ന സമയത്തും ഇതിനകത്ത് ഈ പഴം ആകുന്ന സമയത്ത് ഇവർ വരുന്നു എന്നുള്ളതാണ്. യെല്ലോ ഫ്രൂട്ടഡ് ഗ്രീൻ പീജിയൺ, മഞ്ഞക്കാലി പ്രാവ് എന്നാണ് നമ്മളിതിനെ മലയാളത്തിൽ വിളിക്കുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഇത് കാണപ്പെടുന്നുണ്ട്. മഞ്ഞക്കാലുകളും ഒപ്പം ശരീരത്തിലെ മിക്കവാറുമുള്ള ഭാഗത്തും പച്ച നിറമായിരിക്കും. ചിലയിടങ്ങളിൽ ഓറഞ്ച്, മഞ്ഞ നിറങ്ങളും ഉണ്ടായിരിക്കും. വളരെ ഭംഗിയുള്ള ഒരു പക്ഷിയാണ് നമ്മുടെ ഈ മഞ്ഞക്കാലി പ്രാവ്. നമ്മുടെ നാട്ടിൽ ഉള്ള ചാരവരിയൻ പ്രാവ് എന്നൊരു പ്രാവുമായിട്ട് ഇതിന് നല്ല സാമ്യമുണ്ട്. എങ്കിലും ഇതിൻ്റെ ഈ നിറവ്യത്യാസം കൊണ്ട് നമുക്കിതിനെ തിരിച്ചറിയാൻ കഴിയും. വാലുകളിൽ നല്ല തവിട്ട് നിറത്തിലുള്ള പട്ടകളും ഉണ്ടാവും. ഇത് മഹാരാഷ്ട്രയുടെ സംസ്ഥാന പക്ഷിയാണ്. അങ്ങനെ നമുക്ക് പ്രാവിനെ കാണാൻ കഴിഞ്ഞു. യെല്ലോ ഫ്രൂട്ടഡ് ഗ്രീൻ പീജൻ, യെല്ലോ ഫ്രൂട്ടഡ് ഗ്രീൻ പീജൻ മലയാളത്തിൽ മഞ്ഞക്കാലി പച്ചപ്രാവ് എന്നാണ് പറയുന്നത്. ഇത് അതിനെ നമുക്ക് കാണാൻ കഴിഞ്ഞതായി. ഒരുപാട് ഇതേപോലുള്ള പക്ഷികളെയും മറ്റുമെല്ലാം ഉണ്ട്, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് കാണാത്തതാണ്. ഈ ഓറിയൻ്റൽ ടർക്കി ഡോവൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ വളരെ അപൂർവമായിട്ട് മാത്രമേ നമ്മുടെ പ്രദേശങ്ങളൊക്കെ വരുന്നുള്ളൂ. എന്തായാലും ഭാഗ്യത്തിന് നമുക്ക് അങ്ങനെ ഒരു മൂന്നാല് ടൈപ്പ് പക്ഷികളൊക്കെ കാണാൻ കഴിഞ്ഞു. ഏതായാലും ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.